ഇതൊരു കപ്ലങ്ങയാണ്. ഇംഗ്ലീഷിൽ പപ്പ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇത് കപ്ലങ്ങ എന്ന് പറയും. ഈ കപ്ലങ്ങ കൊണ്ട് ചുവന്ന് കൂട്ടാൻ ഒരു തോരൻ കറി വെച്ച രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കപ്ലങ്ങ തോരൻ വെക്കാനായിട്ട് തേങ്ങ, പച്ചമുളക്, കുറച്ച് ജീരകം, ഉള്ളി, കറിവേപ്പില, മഞ്ഞൾ, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ വേണം. ആദ്യം കപ്ലങ്ങ ചെത്തുന്നതിന് മുമ്പ് അതിനെ കൊത്തി അതിന് പുറമെ കൊത്തി അതിൻ്റെ ചൊന കളയും. അത് ഞെടുപ്പ് എത്തി കളഞ്ഞിട്ട് പുറമെ കൊത്തുമ്പോൾ കുറേ ചൊന ഒഴിവ് വരും. ഇത് ഇച്ചിരി പൊട്ട് കപ്ലങ്ങയാണ്, മൂത്തിട്ടില്ല, അതുകൊണ്ട് ഇതിന് ചൊന കൂടുതലുണ്ട്. അങ്ങനെ കൊത്തി ചൊനയെല്ലാം കളഞ്ഞ് അത് കഴുകിക്കളയും. കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ തൊലി ചെത്തുന്നത്. പുറമേ കൊത്തി അതിൻ്റെ ചുവന ഒഴുകി വരുന്നതല്ല, കഴുകിക്കളഞ്ഞ്. അതിനുശേഷം തൊലി ചെത്തും. തൊലി ചെത്തിയിട്ട് മുറിച്ച് നോക്കും. ഇത് മൂക്കാത്ത കപ്ലങ്ങ ആയതുകൊണ്ട് ഇതിന് കുരു ഒന്നും ഉണ്ടായിരുന്നില്ല. തൊലി ചെത്തി കഴിഞ്ഞു ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. രണ്ടായിട്ട് മുറിച്ചു, ഇതിനകത്ത് കുരു ഒന്നുമില്ല, പൊട്ട കപ്ലങ്ങ ആയതുകൊണ്ടാണ്. ഇത് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വീണ്ടും 4 പീസായിട്ട് മുറിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചെറുതായിട്ട് കനം കുറച്ച് നീളം മുറിച്ച് അരിഞ്ഞെടുത്തു. ഇതിപ്പോൾ കണ്ട കാബേജ് അരിഞ്ഞ പോലെ ഉണ്ട്. ഇങ്ങനെ എല്ലാ കപ്ലങ്ങയും വെയിറ്റ് ചെയ്ത് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തിയരിഞ്ഞ് എടുക്കും. കപ്ലങ്ങ മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു. ഉള്ളി ഇനി പൊളിച്ചെടുത്ത് വെച്ചു. പച്ചമുളക് കഴുകി തേങ്ങ ചിരണ്ടിയെടുക്കണം. ജീരകം, ഉള്ളി, മുളക് ഇത് ആദ്യം മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും. അതിനുശേഷം തേങ്ങയും ചിരണ്ടയിട്ട് ഇളക്കി ഒതുക്കിയെടുക്കും. ഇതിനോടൊപ്പം മഞ്ഞളും ഉപ്പും ചേർക്കണം. മിക്സിയിൽ മുളകും ഉള്ളിയും ജീരകവും ആദ്യം ഇട്ട് ഒതുക്കി ചതച്ചെടുക്കുന്നു. ഇതൊന്ന് ചതച്ച് എടുത്തതിന് ശേഷമാണ് തേങ്ങ ചിരണ്ടിയത് ഒതുക്കിയെടുക്കാൻ പറ്റുന്നത്. കപ്പളങ്ങ തോരനുള്ള അരപ്പ് അധികം അരയണ്ട, ഇതൊക്കെ ഒതുക്കി എടുത്താൽ മതി. കടുക് വറുക്കാനായിട്ടുള്ള ഉള്ളി കറിവേപ്പില അരിഞ്ഞു വെച്ചു. മിക്സിയിൽ ആദ്യം പച്ചമുളകും ഉള്ളിയും ജീരകവും ഒതുക്കിയതിന് ശേഷം തേങ്ങയുടെ ഇട്ടൊന്ന് കറക്കിയെടുത്ത് ഇങ്ങനെ ഒതുക്കിയെടുത്തതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് ഇളക്കി വെക്കണം.
ഇപ്പോൾ കപ്പലകത്ത് വേണം കറിവെക്കാനുള്ള അരപ്പ് ഒതുക്കി വെച്ചു. അരപ്പിൻ്റെ കുറച്ച് വെള്ളം അരപ്പുണ്ട്, അത് ഈ കപ്പലങ്ങ വേവിക്കുമ്പോൾ ചേർക്കാം. ഇനി ചേർന്നിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടുകിടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞുവച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞുവച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കും. അതൊരുമാതിരി മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന കപ്പലങ്ങയിട്ട് ഉപയോഗിക്കാൻ വെക്കും. അരപ്പിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് കപ്പലങ്ങയിലേക്ക് വീഴാനായിട്ട്. വെള്ളം ഒഴിച്ചിട്ടിത് ഉപയോഗിക്കാം. വെള്ളം ഒഴിച്ചാലിത് കുറഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞ് നടത്തുന്നതല്ല, ഞാനിപ്പോൾ ഇവിടെ അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ട്, ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി മൂത്തു, ഇനിയിപ്പോൾ കപ്പലങ്ങയിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലങ്ങ ചീനച്ചട്ടിയിലിട്ടു. മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം. അരപ്പിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പിടുന്നില്ല. ഞാൻ ഉപ്പും മനകളും അരപ്പിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെന്തതിന് ശേഷം ആണ് അരപ്പി ഇറങ്ങുന്നത്. കപ്പളങ്ങയ്ക്കകത്ത് ഒഴിച്ച് വെള്ളമൊക്കെ പറ്റി. ഇനിയിപ്പോൾ അരപ്പിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇളക്കി ഒഴിപ്പിച്ചിട്ട് കപ്പളങ്ങയിലേക്ക് ഇടുന്നു. അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ചേരം മൂടി വെച്ച് അരപ്പ് വേകാനും വെള്ളം പറ്റാനുമായിട്ട് വെക്കുന്നു. കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചു. അതിനുശേഷം അരപ്പെല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, കപ്പളയ്യാത്ത ഓരോ റെഡി ആയിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ആവശ്യത്തിനുണ്ട്. ഇങ്ങനെയാണ് കപ്പളങ്ങ തോരൻ വെച്ച് ചോറിന് കറിയായിട്ട് കൂട്ടുന്നത്. Thank you for watching my video.